ഇന്നത്തെ പരിപാടി എന്നല്ലേ, അപ്പോഴേ ഇന്ന് എന്താന്ന് ചോദിച്ചാൽ എല്ലാരും കൂടെ കളിയാക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി. ജലീൽക്ക് എനിക്ക് നല്ല അടിപൊളി രണ്ട് വരാലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നാള് ചോദിച്ച പോലെ വാട്ട് കപ്പ് തോട്ട് മീൻ കൂട്ടുമോ എന്ന് ചോദിച്ചാൽ കൂട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. വാട്ട് കപ്പയ്ക്ക് തോട്ടുമീൻ കൂട്ടുമെന്ന്, വാട്ട് കപ്പയും തോട്ടുമീനുമാണ് ഇന്നത്തെ കറി. താങ്ക്സ് ജലീൽക്ക. അപ്പൊ ഇതിനെ പിടിച്ചത് ജലീൽക്കയുടെ ചാനലിലുണ്ട്, റിയൽ ലൈഫ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാനലില്. അതിന്റെ ലിങ്ക് എന്താണ് കൊടുക്കാൻ കേട്ടോ. ഇതിനെ എങ്ങനെ ജലീൽക്ക് പിടിച്ചു എന്ന് കണ്ടേ. എനിക്ക് ആകപ്പാട് അറിയാവുന്ന ചൂണ്ടെന്ന് പറഞ്ഞ ചൂണ്ടക്കുളത്തിന്റെ അറ്റത്ത് മണ്ണരേനെ കോർത്തിട്ട് പിടിക്കുന്ന പരിപാടി മാത്രം. അങ്ങനത്തെ കോർത്ത ഇതിനെ കിട്ടുമോ? ഇല്ല ഇല്ല, കംപ്ലീറ്റ് ടാക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് ഫിഷിംഗ് നടത്തുന്നത്. അപ്പൊ ടാക്കിൾ ഫിഷിംഗ് ഒക്കെ എല്ലാവർക്കും ഒന്ന് കാണാം, എല്ലാരും ഒന്ന് കേറി കാണാം ചാനലിൽ. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ മീനിനെ പറ്റിച്ച് മീൻ പിടിക്കാം. അപ്പം വാട്ടുകപ്പയും തോട്ടുമീനും കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഞാൻ ഇതൊന്നും കൊണ്ടേ നല്ല വൃത്തിയായി വെട്ടി കഴുകി വെട്ടിക്കൊണ്ട് വരാം. അതിനാന്നറിയാവോ, ഇത് കഴുകണമെങ്കിൽ ചാരവും ഉപ്പുകല്ലൊക്കെ ഇട്ട് നല്ലോണം ഉരച്ച് കഴുകണം. ഇല്ല പിന്നെ ഇതിൻ്റെ തോല് പൊളിക്കണം. തോല് പൊളിച്ച് കളഞ്ഞാൽ അത്ര ഒരു, ഇവിടെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, തോല് പൊളിച്ച് ചെയ്യാറില്ല. ഇവിടെ ചാരവും ഉപ്പുകല്ലും ഇട്ട് നന്നായിട്ട് കല്ലിലിട്ട് ഉരച്ച് ഇതിൻ്റെ തോലൊക്കെ നല്ലോണം മീനിക്കി എടുക്കും. അങ്ങനെ കറി വെക്കുന്നേ. എന്നാ വായോ, നമുക്ക് ഇതിനെ വെട്ടിയച്ച് കറി വെക്കാം. നമുക്കുണ്ടല്ലോ, നമുക്ക് നാല് കുടംപുളി എങ്കിലും വേണം. അതിനാന്നറിയാവോ, നമ്മുടെ വീട്ടിലെ തന്നെ കുടംപുളിയാ. മറ്റേ ഇതിന് നല്ലോണം കുടംപുള്ളി വേണം. പുഴമീൻ അല്ലെങ്കിൽ ഒരു ചുവയായിരിക്കും. മറ്റേ എണ്ണയൊക്കെ ഉപ്പൊക്കെ തേച്ച് വെച്ചേക്കുന്നതും കൊണ്ട് കേട്ടോ കയ്യാ പറ്റുന്നുണ്ട് കുടംപുളി. അപ്പം ദേ നമ്മുടെ കുടംപുളി നമ്മുടെ വെള്ളത്തിനകത്തൊട്ടിട്ട് നന്നായിട്ട് തിളത്തണം കേട്ടോ. കുടംപുളി അവിടെ ഇരുന്ന് വേമ്പത്തേക്കേ വലിയ ആന കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പില, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം കൂടെ എടുത്തോണ്ട് വന്നിട്ടുണ്ടേ. പിന്നെ വേണ്ട എന്നാ, എന്റെ മസാലയും കിസാലയും ഒന്നും വേണ്ട. ആ പാടെ വേണ്ടത് ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടിയാ, വേറെ ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ പുതിയ മറ്റേ ഗിഫ്റ്റ് കിട്ടിയ കല്ലിനകത്തോണ്ടിട്ട് ഇതൊന്ന് കുത്തി ചതച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും പിന്നെ എന്നാ വേണ്ടേ, പച്ചമുളക്, പിന്നെ എന്നാ വേണ്ടേ, നമ്മുടെ കരിയാപ്പില, ഇതെല്ലാം ഇട്ട് നമുക്ക് ഒന്ന് കുത്തി ചതച്ചെടുക്കാം. കല്ലിനകത്ത് കുത്തി ചതക്കുന്നതാണ് അരിയുന്നേക്കാട്ടിലെ രസം, വേറൊരു ടേസ്റ്റ് തന്നെയാ. അപ്പൊ അതെ, നമ്മുടെ കുടംപുളി തിളച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ പരിപാടി. നമുക്കേ ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ച്, വെളിച്ചെണ്ണ ഒന്ന് തേക്കട്ടെ. നമുക്കേ നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പില എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റാം. ഒത്തിരി അങ്ങ് മൂപ്പിക്കും ഒന്ന്, പിന്നെ കളർ മാറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കൊന്ന് എത്തിട്ട് ആ പച്ചച്ചോയൊന്ന് മാറ്റിയെടുത്താൽ മതി. ഇച്ചിരി മുളക് പൊടി ആണെങ്കിലും ഉണ്ടല്ലോ, ഇച്ചിരി നല്ലോണം വേണം കേട്ടോ. തീരെ എരിവില്ലാത്ത വെച്ച് കഴിഞ്ഞാല് കൊള്ളിയല. ഒരിച്ചിരി മഞ്ഞപ്പൊടിയും. ഈ തോട്ടുമീൻ കറി വെക്കുമ്പോ ഒരു ലേശം
എരിവൊന്നും ഇല്ലെങ്കിൽ അഞ്ചു വയസ്സിക്ക് കൊള്ളാം. നീനിന്റെ പച്ചവണം മാറാൻ ഒന്ന് വാട്ടിയേച്ച് വരാം. വലിയ ഭയങ്കര തീയില് മറ്റേ മുളക് വാട്ടാൻ നിക്കണ്ട കേട്ടോ, കുറച്ച് ചെറിയ തീയില് വാട്ടിയാ മതി. ഞാൻ എന്നറിയാമോ, ഇന്നിപ്പോ ഇനി വലിയ അടുപ്പ് കത്തിച്ചാല് കപ്പ ഏതായാലും ഞാൻ പുഴുങ്ങി, അന്നേരം ഇതിനകത്ത് തന്നെ പുഴുങ്ങി. വലിയ ഒത്തിരി ഉണ്ടാക്കാനില്ലല്ലോ, ഒരു ലേശം ഉണക്കപ്പ് പുഴുങ്ങാനല്ലേ ഉള്ളു. അന്നേരം ഈ അടുപ്പേ കത്തിച്ചുള്ളൂ, വലിയ അടുപ്പ് കത്തിച്ചില്ല. നമ്മുടെ ഈ ഉണ്ടാക്കിയ മസാല ദേ ഈ പുളിയുടെ വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു. ഇനി എന്തല്ലോ നമ്മുടെ, ഇനിയൊന്നുമില്ല, തിളക്കുന്നുണ്ട്. നമ്മുടെ വെട്ടി വെച്ച വരാല് ഓരോന്നോരോന്ന് അതിനകത്തോട്ട് പെറുക്കി പെറുക്കി അങ്ങിടണം. എന്നുവെച്ച് ആവശ്യത്തിന് ഉപ്പോടെ ഇട്ട് വെച്ച് അടച്ച് അവിടെ വെച്ച് വേവിക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പോടെ ഇട്ടേച്ച് ഇതിവിടെ ഇരുന്ന് തേക്കട്ടെ കേട്ടോ. മൂടി അവിടെ വെക്കാം. ഇച്ചിരി അഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കുകയല്ല, ഇത് മാത്രം ഒന്ന് ചിറ്റിച്ചേച്ച് അവിടെ വെച്ചാൽ മതി. അതേ നമ്മുടെ മീൻ ഈ പരുവത്തിലായിട്ടുണ്ട്, വെള്ളം നമുക്ക് വറ്റിക്കണം കേട്ടോ. അത്രയും വെള്ളമൊന്നും വേണ്ട, നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ കുത്തി ഇളക്കൂല. നമ്മൾ മീൻ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചേച്ച് അവിടെ വെച്ചാൽ മതി. കണ്ടോ, നമുക്കേ മീനിനകത്തേക്ക് ഇച്ചിരി കടുകട പൊട്ടിച്ച പരിപാടി കഴിഞ്ഞു കേട്ടോ. കടുക് പൊട്ടിക്കാനൊന്നും പിന്നെ ഇനി വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ടല്ലോ. കടുക് പൊട്ടിക്കുക അത്രേ ഉള്ളൂ. നമുക്ക് കടുക് പൊട്ടിച്ചത് അതിനകത്തേക്ക് ഒഴിക്കാം. പരിപാടി തീർന്നു, ഇനി വാട്ടുകപ്പ് എടുക്കുക തിന്നാ. ഇതൊരു രണ്ടു മൂന്ന് മിനിറ്റ് ഇവിടെ ഒന്ന് അടച്ചു വെക്കാം. ഇനി പരിപാടി ഒന്നുമില്ല, കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല, ഇത് എടുക്കുക കഴിക്കുക, വേറെ പടിയൊന്നുമില്ല. അപ്പൊ ദേണ്ടേ നമ്മുടെ വാട്ടുകപ്പയും തോട്ടുമീനും റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നും പറയാനില്ലാത്ത രുചിയാട്ടോ. എനിക്ക് പേഴ്സണലി പണ്ടൊക്കെ ഇങ്ങനെ മീൻ പിടിച്ചിട്ട് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമായത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുറെ കാലമായിട്ടൊന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഏതായാലും ജലീൽക്ക് മീൻ കൊണ്ടുവന്നേ കൊണ്ട് ഇത് നല്ലൊന്നാന്തരം വരാല് കഴിക്കാൻ പറ്റി. നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് പുളി നല്ല എരിവ് വേണം, എന്നാലാണ് ഇത് കൂട്ടുമ്പോ ഒരു സുഖം ഉണ്ടാവുള്ളൂ. മറ്റേ ഏതോ സിനിമ പറഞ്ഞ പോലെ കട്ടൻ ചായ മഴ ജോൺസൺ മാഷ് എന്നൊക്കെ പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം നല്ല പെരുത്ത മഴയുണ്ട്, നല്ല ചൂടോടെ. അപ്പൊ എങ്ങനെ പറയും, വാട്ടുകപ്പ തോട്ടുമീൻ മഴ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കഴിക്കട്ടെ. ഇതൊക്കെ എന്താ പറയാ, എങ്ങനെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കഴിച്ചു നോക്കണം കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ പുഴമീൻ കഴിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കാം, എന്നാലും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും തിന്ന് നോക്കണേ എന്റെ സാധനങ്ങളൊക്കെ. അപ്പൊ ഇതിവിടെ വെച്ചോണ്ടിരുന്നിട്ട് ഇനി കഥ പറയാനൊന്നും പറ്റൂല, അതുകൊണ്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.